ഉത്സവത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. 80-24 പരിപാടി നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ രാജ്കുമാർ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ, കേരള നടന മത്സരം ആരംഭിച്ചു പ്രധാന വേദിയിൽ, മറ്റു വേദികളിലെ മത്സരക്രമങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ, പുതിയ വിവരങ്ങൾ? അല്പസമയത്തിനകം കേരള നടന മത്സരം ഒന്നാം വേദിയിൽ ആരംഭിക്കും. ഇവിടെ രാവിലെ 9 മണിക്ക് ശേഷം 59 മൺചിരാതുകളിൽ ദീപം തെളിഞ്ഞതോടെ ഇതിന്റെ ഉത്സവത്തിന്, കൗമാര ഉത്സവത്തിനുള്ള മാമാങ്കത്തിനുള്ള ഇത് ഒരുക്കങ്ങൾ തിരശീല ഉയർന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം കേരള നടന മത്സരം ഒന്നാം വേദിയിൽ ആരംഭിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സമാനമായ സ്ഥിതി തന്നെയാണ്. ഒരല്പം ഈ പ്രതീക്ഷിച്ച സമയത്തല്ല ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇത് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കുറിയും പോലെ തന്നെ മത്സരങ്ങൾ വൈകി ആരംഭിക്കുകയും വൈകി സമാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് തന്നെയാണ് ആലപ്പുഴയിലെ മത്സരങ്ങൾ പോകുന്നതെന്ന് ഈ ഒരു സൂചനകളിൽ നമുക്ക് വ്യക്തമാണ്. എന്തായാലും ആ പതിവ് തെറ്റാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ നാളെ മുതൽ, രാവിലെ മുതൽ ഇത് കൃത്യമായി, ഇത് ഒന്നാം ദിവസമായതുകൊണ്ടായിരിക്കാം പല മത്സരാർത്ഥികൾ വേദിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ചിലപ്പോൾ വൈകുന്നത്. നാളെ മുതൽ ഇത് കൃത്യസമയത്ത് തന്നെ തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തും. ആ നിലയിലേക്ക് ഇത് ക്രമീകരിക്കുമെന്ന് സംഘാടക സമിതിയുടെ ഇതിന്റെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നാം വേദിയിൽ കേരള നടന മത്സരം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മറ്റുള്ള വേദികളിലൊക്കെ തന്നെ സമാന സ്ഥിതി തന്നെയാണ്. ഈ 59 കലോത്സവത്തിനാണ് ആലപ്പുഴ ആതിഥ്യം അരുളുന്നത്. നമുക്കറിയാം പ്രളയം ബാക്കി വെച്ച ആലപ്പുഴയുടെ മണ്ണിൽ അത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ലാ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ് എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ കലോത്സവത്തിന് വേദി ആതിഥ്യം അരുളുന്നതും. ആ നിലയിലുള്ള ഒരുക്കങ്ങൾ ചെലവെല്ലാം കുറച്ചുകൊണ്ട് വളരെ ആഡംബരങ്ങൾ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെ ഒരു മികവുറ്റ കലോത്സവമാക്കി മാറ്റുന്നതിനാണ് ആലപ്പുഴ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. രാജ്കുമാർ, നമുക്കറിയാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെ സംബന്ധിച്ച് എത്ര ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയാലും ചില മത്സരങ്ങൾ തുടങ്ങുന്നതിലും അടുത്ത മത്സരങ്ങളിലേക്ക് പോകുന്നതിലും ഒക്കെ ഒരു സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിവസമാണ്, മത്സരാർത്ഥികളൊക്കെ പല ജില്ലകളിൽ നിന്നായി എത്തുന്നതിന്റെ ഒരു കാലതാമസത്തിന്റെ പ്രശ്നമാണോ അതോ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായതുകൊണ്ടാണോ ഈ കാലതാമസം ഉണ്ടാകുന്നത്? കാരണം 3 ദിവസത്തേക്കാണ് നമ്മുടെ മത്സരങ്ങൾ നടത്തി തീർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വാഭാവികമായ നീണ്ടുപോകലിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? തീർച്ചയായും. അതായത് എല്ലാ ഏത് കലോത്സവം ഏത് സമയത്താണെങ്കിലും അത് കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനം സംഘാടക സമിതി എടുക്കാറുണ്ടെങ്കിലും പക്ഷെ ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാറില്ല. അതിന് പല കാരണങ്ങളാണ്. ഒന്ന്, മത്സരാർത്ഥികൾ കൃത്യസമയത്ത് എത്തിച്ചേരാത്തത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ എത്തിയതുകൊണ്ട് മാത്രം മത്സരം തുടങ്ങാനാവില്ല. അതൊരു പാതി പേരെങ്കിലും, മത്സരിക്കുന്നതിന്റെ പാതി പേരെങ്കിലും വേദിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ മത്സരങ്ങൾ തുടക്കം കുറിക്കാൻ കഴിയൂ. അപ്പോൾ അതുപോലെ തന്നെ ജഡ്ജസ് കൃത്യസമയത്ത് എത്തണം, മറ്റേ ഒരുക്കങ്ങൾ പ്രേക്ഷകർ ഉണ്ടാവണം. ഇതെല്ലാം കണക്കിലെടുത്താണ് സ്വാഭാവികമായും ഇപ്പോൾ വൈകുന്നത്. എന്തായാലും ഇവിടെ മത്സരം ഈ താമസിച്ചു തന്നെയാണ് തുടങ്ങാൻ പോകുന്നതും താമസിച്ചു തന്നെയാണ് അവസാനിക്കാനുമുള്ള സാധ്യത. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ ഇതിന് മാറ്റം വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കണമെന്ന് ഈ മത്സരാർത്ഥികൾക്കെല്ലാം നേരത്തെ ഇതിന്റെ മാനുവൽ പ്രകാരം തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യത്തിനകത്ത് നമുക്ക് പൂർണ്ണമായും ആ സമയക്രമം പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. ശരി, രാജ്കുമാർ ആലപ്പുഴയിൽ നിന്ന് സ്കൂൾ കലോത്സവത്തിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്. കേരള നടനം അല്പസമയത്തിനകം പ്രധാന വേദിയായ ലിയോ 13 സ്കൂളിൽ ആരംഭിക്കും. മറ്റു മത്സരങ്ങളും ഇന്ന് 28 വേദികളിലായി അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് രാജ്കുമാർ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നിന്ന് നൽകിയ വിവരങ്ങൾ. കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരും വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണെന്നും വിധികർത്താക്കളെ തെരഞ്ഞെടുത്തത് സൂക്ഷ്മമായ പരിശോധനയിലൂടെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. കുട്ടികളുടെ സർഗശേഷിയിൽ മികച്ച കലോത്സവമായി ആലപ്പുഴ കലോത്സവം മാറും. ഗ്രീൻ പ്രോട്ടോക്കോളും ഹൈടെക് സംവിധാനവും അടക്കം മാതൃകയാക്കേണ്ട കലോത്സവമാണ് ഇത്തവണത്തേതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിധികർത്താക്കൾ മാത്രമല്ല, ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാവരും വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ്.
കുട്ടികളുടെ സർഗശേഷി പ്രകടനത്തിന് ഒരു കുറവുണ്ടാവരുത്. ഗ്രീൻ പ്രോട്ടോക്കോൾ, ഹൈടെക് സംവിധാനങ്ങൾ, അങ്ങനെ പലതും കൊണ്ടും ഈ ആലപ്പുഴ കലോത്സവം ഒരു മാതൃകയാക്കണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത്. അതിജീവനത്തിന്റെ കഥയാണ് കലോത്സവത്തിനെത്തിയ പല മത്സരാർത്ഥികൾക്കും പറയാനുള്ളത്. പ്രളയം തീർത്ത ആഘാതത്തെ മറികടക്കൽ കൂടിയാണ് അവർക്ക് ഈ കലോത്സവം. കവിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി പല്ലവി ആർ നായർക്ക് ഇപ്പോഴും മറക്കാനായിട്ടില്ല പ്രളയത്തിന്റെ ആ നടുക്കുന്ന ദിനങ്ങൾ. വീട്ടില് ആദ്യം ഒന്നും പ്രളയം ആ വെള്ളം കയറി വരില്ല, ഞങ്ങള് കറണ്ടും ഒന്നും ഇല്ലായിരുന്നു, അപ്പം പുറത്തെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല, വീട്ടിൽ കയറില്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു. പിറ്റേന്ന് രാവിലെ കാലെടുത്ത് വെച്ചത് വെള്ളത്തിലോട്ടായിരുന്നു. ഒരാഴ്ചത്തോളം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കേണ്ടി വന്നു. ഭക്ഷണത്തിനായാലും ഞങ്ങള് ഞാനും അച്ഛനും അമ്മയും എന്റെ അനിയത്തിയും മേളത്തെ വീടിന്റെ മേളത്തെ നിലയിലായിരുന്നു താമസം. മോഹിനിയാട്ടം, കേരള നടനം എന്നിവയിൽ കഴിഞ്ഞ 2 വർഷവും നേടിയ എ ഗ്രേഡ് ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥിനി. പ്രളയത്തെ തുടർന്ന് അയൽവീട്ടിൽ അഭയം തേടിയ തിരുവല്ല MGM ഹൈസ്കൂളിലെ പാർവതിക്ക് ഈ കലോത്സവം ഏറെ പ്രിയപ്പെട്ടതാണ്. പ്രളയം വന്നപ്പോ വിചാരിച്ചു ഈ കഴിഞ്ഞു, ഇനി മത്സരിക്കാൻ ഒക്കത്തില്ലെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോ UP തലം ഉള്ള പിള്ളേർക്ക് മത്സരിക്കാൻ ഒക്കാത്തതിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പോ പറഞ്ഞു ഹൈസ്കൂളിൽ നടത്തുന്നപ്പോ നല്ല ഭയങ്കര സന്തോഷമായി, മത്സരിക്കാൻ ഒക്കെ ആദ്യത്തെ വർഷമാണ്, ഇവിടെ വരെ എത്തി വളരെയധികം സന്തോഷമുണ്ട്. ഭരതനാട്യം, കേരള നടനം എന്നീ ഇനങ്ങളിലാണ് ഈ 9-ാം ക്ലാസ്സുകാരി മാറ്റുരയ്ക്കുന്നത്. RLV ജയപ്രകാശ് തിരുപ്പള്ളയുടെ ശിക്ഷണത്തിലാണ് പല്ലവിയും പാർവതിയും വർഷങ്ങളായി നൃത്തം അഭ്യസിക്കുന്നത്. ഇവരെ പോലെ പ്രളയത്തെ അതിജീവിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയ നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം തന്നെയാണ് ഈ കലോത്സവത്തിന്റെ വിജയം. ആലപ്പുഴയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കലോത്സവ നഗരിയിൽ പോലീസ് പവലിയൻ തുറന്നു. ആലപ്പുഴ SP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1800-ാം ആണ്ടിലെ പോലീസ് വേഷത്തിൽ തുടങ്ങി അത്യാധുനിക ആയുധങ്ങൾ വരെ പോലീസ് മ്യൂസിയത്തിലുണ്ട്. നിർഭയ, പ്രളയകാലത്തെ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയുടെ ചിത്ര പ്രദർശനവും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. 0.22 റൈഫിൾ മുതൽ അത്യാധുനിക ഇന്ത്യൻ നിർമ്മിത 7.62 ഗാറ്റക് മെഷീൻ ഗണ്ണും 1873 മുതലുള്ള വേഷങ്ങളും കവചങ്ങളും പോലീസ് തയ്യാറാക്കിയ പ്രദർശനത്തിലുണ്ട്. ഇത്രയും ആളുകൾ വരുമ്പോൾ യുവതലമുറയാ, പുതിയ തലമുറയാ, പോലീസിനെ എങ്ങനെ കാണുന്നത്, എന്താണ് പോലീസ് എന്നുള്ളതിന് അതിനെക്കുറിച്ചൊരു ബോധം, അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ പോലീസ് തൊട്ട് അവരുടെ വേഷവും അവരും എന്തൊക്കെയാണെന്നുള്ളത് അത് തുടങ്ങിയിട്ട് ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് വരെ എങ്ങനെ എന്നുള്ളത്, എങ്ങനെ ഇത് നടത്തുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു മ്യൂസിയം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള പള്ളിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്. തിരകൾ, ഗ്രാനേഡ്, ഷെല്ലുകൾ, വിലങ്ങ് തുടങ്ങിയവയെല്ലാം പോലീസിന്റെ പവലിയനിൽ കാണാം. പ്രതിരോധം മാത്രമല്ല, നന്മയുടെ മുഖം കൂടിയാണ് പോലീസ് മ്യൂസിയത്തിൽ കാണാനാകുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയുടനൊപ്പം രാജ്കുമാർ. 59-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മന്ത്രി ജി സുധാകരൻ സംസാരിക്കുന്നു. തൽസമയം 8-ാം ഞാൻ ഇവിടെ ഉണ്ട്. 9-ാം വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനമാണല്ലോ എയർപോർട്ടിന്, അപ്പോൾ അതിന് ഞാൻ അവധി കൊടുത്തു. അപ്പോൾ നമ്മുടെ സാന്നിധ്യം അവിടെ കുഴപ്പമില്ല, പക്ഷേ അനിവാര്യമല്ല, അതിന് മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവരുമുണ്ട്. അതാണ് ഞാനിവിടെ ഉണ്ട്. ഐസകം നിലോത്തവനൊക്കെ ഇടയ്ക്ക് വരും, MLA മാരൊക്കെ വരുന്നുണ്ട്. വിലയിരുത്തിയപ്പോഴും കുറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ അതെ, ഇപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ തന്നെ അവസാനം വരെ ആവണം. അങ്ങനെ എല്ലാവരുടെ സഹകരണം, മാധ്യമങ്ങളെയൊക്കെ നല്ല സഹകരണമാണ്, എല്ലാവരുടെ സഹകരണം ഉണ്ടാകും. സഹകരണം ഉണ്ടെങ്കിൽ എല്ലാ നിലയിലും ഉദ്ദേശിച്ച പോലെ വിജയം. ക്ഷമിക്കണം, മന്ത്രി നിങ്ങളുടെ പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു. സംഘാടനം മികച്ച നിലയിലാണ്, കൃത്യമായി കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ അടക്കം നല്ല സഹകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാനോട് പ്രതികരിക്കുകയായിരുന്നു. ഷാജഹാൻ, എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു മഹോത്സവമാണ് ശരിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവം. കൗമാരമേള എന്ന് വിളിക്കുന്നതാണ്. അതിൻ്റെ സംഘാടനം വലിയ ഉത്തരവാദിത്വങ്ങൾ വേണ്ട കാര്യമാണ്. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയാണെങ്കിലും അതിൻ്റെ മോടി ഒട്ടും കുറഞ്ഞു പോകാതെ, ഉള്ളടക്കം ചോർന്നു പോകാതെ ക്രമീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മന്ത്രി ഏത് നിലയിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്? അനന്ത്, സ്വാഗതസംഘം ചെയർമാൻ കൂടിയായിട്ടുള്ള മന്ത്രി ജി സുധാകരനാണ് അല്പം മുമ്പ് നമ്മുടെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത്. കാര്യം നമുക്കറിയാം, 2 മാസത്തിന് മുൻപ് വരെ പ്രളയത്തിലകപ്പെട്ട ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ. പൂർണ്ണമായിട്ടും കുട്ടനാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ പ്രളയത്തിനുള്ളിൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2 ലക്ഷത്തോളം ആളുകളെയാണ് കുട്ടനാട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ, ചെങ്ങന്നൂരായാലും അതോടൊപ്പം തന്നെ ചേർത്തലായാലും എല്ലാ മണ്ഡലങ്ങളും തന്നെ സമാനമായ ഒരു സ്ഥിതി വിശേഷമാണ്. അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 60 ദിവസം 70 ദിവസത്തിന് ശേഷം ഒരു കലാമത്സരത്തിന് ആലപ്പുഴ
ആലപ്പുഴ വേദിയാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു സംഘാടക സമിതിക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മത്സരത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം മത്സരങ്ങൾ ആരംഭിക്കും. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് 59ാമത് സംസ്ഥാന കലോത്സവത്തിന് പതാക ഉയർന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പതാക ഉയർത്തുക. അതിനുശേഷം അല്പസമയത്തിന് മുൻപ് 59 മൺചിരാതുകൾ ഒരുക്കിക്കൊണ്ട്, അതായത് 59ാമത് സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 59 മൺചിരാതുകൾ ഒരുക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം പ്രധാന വേദിയായിട്ടുള്ള ലിയോ തേട്ടന്തിന് നടന്നത്. നമ്മുടെ മന്ത്രി സുധാകരനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇപ്പോൾ വേദിയിലെ പ്രേക്ഷകർ ഇപ്പോൾ മത്സരങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ മത്സരങ്ങൾ നടക്കും. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ ജനപ്രിയ മത്സരങ്ങളൊക്കെ തന്നെ ഇന്ന് വിവിധ വേദികളിൽ നടക്കും. നമുക്കറിയാം സാധാരണഗതിയിൽ 6-7 ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ കലാമത്സരങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രളയത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ 29 വേദികളിലായിട്ടാണ്, 30 വേദികളുണ്ടെങ്കിൽ പോലും പ്രധാന മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നത് 29 വേദികളിലാണ്. 29 വേദികളിലും രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. ഇതുകൊണ്ട് ഏറ്റവും അധികം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്. കാര്യം മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ടായിരുന്നു ഇത്തരം മത്സരങ്ങളൊക്കെ തന്നെ അവർക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ വളരെ കുറച്ച് ദിവസം കൊണ്ട് 29 വേദികളിൽ നടക്കുന്ന മത്സരങ്ങളും അതിൻ്റെ വാർത്തകളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും പ്രളയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മികച്ച രീതിയിലാണ് സംഘാടകർ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കലാമത്സരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ മത്സരങ്ങൾ ആരംഭിക്കും. നമ്മുടെ ഈ പുറയിൽ കാണുന്ന വേദിയിൽ എന്തായാലും മത്സരങ്ങൾക്കായുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ച് വരികയാണ്. കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം തുടക്കമുള്ള മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം 59ാമത് കലാമത്സരങ്ങൾക്ക് തിരശ്ശീല ഉയരും. ഷാജഹാൻ, ആലപ്പുഴയുടെ പ്രതികരണം എങ്ങനെയാണ് സ്കൂൾ കലോത്സവത്തിനോട്? കാരണം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പല നിലയിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ആഘാതങ്ങളും ഏൽക്കേണ്ടി വന്നവരാണ്. എങ്ങനെ അവർ പ്രതികരിക്കുന്നു ഈ കൗമാരമേളയോട്? അനന്തു, ആലപ്പുഴയിൽ നടക്കുന്ന കൗമാരമേളയുടെ വളരെയധികം നല്ല പ്രതികരണമാണ് ആലപ്പുഴ ജില്ലയിലെ പ്രേക്ഷകർക്കുള്ളത്. നമുക്കറിയാം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒട്ടനവധി കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത നാടുകൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിലെ ഓരോ വേദികൾക്കും നൽകിയിരിക്കുന്ന പേരുകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആലപ്പുഴയിലെ സാഹിത്യകാരന്മാർ, അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ പേരിലുള്ള കൃതികളുടെ പേരാണ് ഓരോ വേദികൾക്കും നൽകിയിരിക്കുന്നത്. എന്തു തന്നെയായാലും പ്രേക്ഷകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കലാമത്സരങ്ങൾ തുടങ്ങാൻ പോകണം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? 58 വർഷം നടന്നതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഈ അവസാനമായുണ്ടായ പ്രളയത്തിന് ശേഷമുണ്ടായ കേരള സർക്കാരിൻ്റെ അതിജീവനത്തിന് വേണ്ടി കേവലം ഒരു ചടങ്ങ് മാത്രം മതിയെന്നായിരുന്നു എല്ലാവരുടെയും തീരുമാനം. പക്ഷെ എന്തുകൊണ്ടോ അദൃശ്യമായൊരു ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ജനങ്ങൾക്ക് അനുഭവവേദ്യമായി. 7 ദിവസം 2 ദിവസം ബാഹ്യ പ്രകടനങ്ങൾ, 5 ദിവസം കോമ്പറ്റീഷൻസുമായിരുന്നു. പക്ഷേ ഈ വർഷം 3 ദിവസമായി ചുരുക്കി. പക്ഷേ അപ്പോഴത്തേക്ക് 29 സ്റ്റേഡിയം മത്സരവേദികൾ ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷേ 30ാമതൊരു വേദിയുണ്ട്, അതാണ് ഈ വേദി. എങ്ങനെ കാണുന്നു ഈ മത്സരങ്ങൾ ആലപ്പുഴയിലെ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും കാണുന്നത്? ആലപ്പുഴ പ്രേക്ഷകർ മാത്രമല്ല, ആലപ്പുഴ എന്ന ചരിത്ര നഗരത്തിൽ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഭിക്ഷാന്തേഹികൾ, വിജ്ഞാനദാഹികൾ, കലാ താല്പര്യമുള്ളവർ ഇവിടെ എത്തും. അതോടൊപ്പം തന്നെ ഈ 58 വർഷം നടന്ന കലാമത്സരങ്ങളിലെ ഏറ്റവും നല്ല ഒരു പ്രകടനമായിരിക്കും ഇവിടുത്തെ കുട്ടികളൊക്കെ കാഴ്ചവെക്കും. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നൊരു സംഭവമായിരിക്കും. തീർച്ചയായിട്ടും അനന്ത്, ഇത്തരത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മേളയായിട്ട് ആലപ്പുഴയിൽ നടക്കുന്ന 59ാമത് കലാമത്സരങ്ങൾ മാറുമെന്ന് തന്നെയാണ് ആലപ്പുഴക്കാരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയും കേരളത്തിലെ മത്സരത്തിൽ പങ്കെടുക്കാൻ എടുത്തിരിക്കുന്ന കലാകാരന്മാരും എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. എന്തായാലും നമുക്കതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. കാര്യം ഇത്രയധികം വലിയ ഒരു പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് ഇത്രത്തോളം, അതാണ്ട് 12,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലാമത്സരത്തിൽ ആലപ്പുഴ വേദിയാകുന്നു. ഒരു പ്രളയത്തിൽ പൂർണ്ണമായിട്ടും തകർന്ന ഒരു ജില്ല അതിനെ വീണ്ടും പുനർജീവിപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ ഒരു കലാമത്സരം നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. അനന്തു, തീർച്ചയായും ഷാജഹാൻ, ഏതായാലും കൂടുതൽ വിവരങ്ങൾക്ക് വരുന്ന മണിക്കൂറുകളിൽ എത്താം. നല്ല ആവേശത്തിലാണ് ആലപ്പുഴയും കാഴ്ചയുടെ വർണ്ണോത്സവത്തിനും തുടക്കം.
കാഴ്ചയുടെ വർണ്ണോത്സവത്തിന് അനന്തപുരയിൽ തുടക്കം. പ്രളയം ദുരന്തം വിതച്ച ജീവിതങ്ങൾക്ക് അതിജീവന പാഠമൊരുക്കിയാണ് ഇത്തവണ മേളയെത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ മജീദ് മജീദിക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. 72 രാജ്യങ്ങളിൽ നിന്നായി 164 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. കലകൊണ്ട് മുറിവുണക്കാനൊരുങ്ങിയാണ് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 23-ാം പതിപ്പിന് ഇന്ന് കൊടിയേറുന്നത്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ലളിതമായാണ് ചലച്ചിത്രമേള നടത്തുന്നത്. വൈകിട്ട് 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ബംഗാളി സംവിധായകൻ ബുദ്ധദേവ് ദാസ് ഗുപ്ത മുഖ്യാതിഥിയാണ്. നടിയും സംവിധായികയുമായ നന്ദിതദാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ മജീദ് മജീദിക്ക് സമ്മാനിക്കും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ അസ്ഗർ ഫർഹാദിയുടെ എവ്രിബഡി നോസ് പ്രദർശിപ്പിക്കും. ദുരന്തം വിതച്ച ജീവിതങ്ങൾക്ക് അതിജീവന സന്ദേശവുമായാണ് 164 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ പ്രചോദനമാകുന്ന 6 ചിത്രങ്ങൾ അടങ്ങിയ ദ ഹ്യൂമൻ സ്പിരിറ്റ്, ഫിലിംസ് ഓൺ ഹോപ്പ് ആൻഡ് റീബിൽഡിംഗ് എന്നിവയുൾപ്പെടെ 11 വിഭാഗങ്ങളിലായാണ് മേളയിൽ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നഷ്ടബോധവും വേർപാടും തളർത്തിയ ജീവിതങ്ങൾക്ക് അതിജീവനത്തിന്റെ സന്ദേശം പകരുക എന്നത് തന്നെയാണ് മേളയുടെ പ്രമേയം. അറബ് സംവിധായകനായ അഹമ്മദ് ഫൗസി സാലയുടെ പോയ്സണസ് റോസസ്, ഉറുദു സംവിധായകനായ പ്രവീൺ മോർച്ചലയുടെ വിഡോ ഓഫ് സൈലൻസ് എന്നിവയുൾപ്പെടെ 14 മത്സര ചിത്രങ്ങളാണ് മേളയിലുള്ളത്. ഈ മായൗ, സുഡാനി ഫ്രം നൈജീരിയ എന്നീ മലയാള ചിത്രങ്ങളും മത്സര വിഭാഗത്തിൽ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ അസ്ഗർ ഫർഹാദിയുടെ എവറിബഡി നോസ് ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ചിത്രം ക്യാൻ മേളയുടെയും ഉദ്ഘാടന ചിത്രമായിരുന്നു. എവറിബഡി നോസിന്റെ ആദ്യ ഇന്ത്യൻ പ്രദർശനത്തിനാണ് മേള വേദിയാകുന്നത്. പ്രളയ പുനർനിർമ്മാണം എന്ന ഓർമ്മപ്പെടുത്തലുമായി 23-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സിഗ്നേച്ചർ ഫിലിം. അരുൺ ശ്രീപാദമാണ് സിഗ്നേച്ചർ ഫിലിമിന്റെ സംവിധായകൻ. നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ സമൂഹത്തിന്റെ കെട്ടുറപ്പ് കൂടി ജഡ്ജിമാർ മുന്നിൽ കാണണമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല കാര്യങ്ങളും താൻ പറയാത്തതാണെന്നും സ്വന്തം വ്യാഖ്യാനത്തിലൂടെ മാധ്യമപ്രവർത്തകർ കഥമെണഞ്ഞതാണെന്നും കുര്യൻ ജോസഫ് പറഞ്ഞു. വിധിയിലൂടെ വിട്ടുപോയ കാര്യങ്ങൾ കോടതിയെ തന്നെ അറിയിക്കണം. ക്രമമുണ്ടാക്കാനും അക്രമം ഇല്ലാതാക്കാനുമാണ് നിയമങ്ങളെന്ന് ജസ്റ്റിസുമാർ ഓർക്കണമെന്നും കുര്യൻ ജോസഫ് കൂട്ടിച്ചേർത്തു. കോടതി വിധിയിലൂടെ സമൂഹത്തിനുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കുര്യൻ ജോസഫ് വ്യക്തമാക്കി. കാരണം നിയമം വ്യാഖ്യാനിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകം വിട്ടുപോയിട്ടുണ്ടോ അത് കോടതിയുടെ മുമ്പായി കൊണ്ടുവരണം. കോടതി ആ വിഷയത്തെ കുറിച്ച് പിന്നീട് അത് ആ വിട്ടുപോയ വിഷയത്തെ കുറിച്ച് പരാമർശിക്കും. എന്നിട്ടും കോടതിയുടെ നിയമ വ്യാഖ്യാനം സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് പിന്നീടും കുഴപ്പമുണ്ടാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ വ്യാഖ്യാനത്തിന്റെ അടിത്തറ എടുത്തു കളയുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കണം. മൗലികാവകാശങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം, ഇല്ലെങ്കിൽ അത് സമൂഹത്തിൽ അനാവശ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കുമെന്ന് എ കെ ആന്റണി അഭിപ്രായപ്പെട്ടു. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട് വരുന്ന പ്രശ്നങ്ങളിൽ കോടതികൾ ജഡ്ജിമാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കുര്യൻ ജോസഫിന്റെ വിടവാങ്ങൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹിന്ദു വർഗീയത വളർത്താൻ RSSഉം മുസ്ലിം വർഗീയത വളർത്താൻ SDPAയും ശ്രമിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അയ്യപ്പന്റെ പേരിൽ കേരളത്തിൽ വർഗീയത വളർത്താൻ RSSഉം BJPയും ശ്രമിക്കുന്നുവെന്നും MLA സഭയിൽ സമരം നടത്തുന്നത് BJPയുടെ സമരത്തിന് കൊഴുപ്പ് കൂട്ടാനെന്നും കോടിയേരി പ്രതികരിച്ചു. ഇത് എത്ര ദിവസത്തേക്കാണ് ഈ സമരം? ഈ സമരാഭാസം ഇനിയെങ്കിലും BJP നിർത്തണം. BJPക്കാരുടെ സമരത്തിന് കൊഴുപ്പ് കൂട്ടാനാണ് കോൺഗ്രസ്സുകാർ നിയമസഭയിലകത്ത് സത്യാഗ്രഹം. കോൺഗ്രസ്സുകാർ UDFകാർക്ക് ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് MLAമാരെ ഞാൻ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ നിരാഹാരമല്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിരാഹാരം അല്ല, വെറും സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അടിക്കാം, ചിക്കനും അടിക്കാം മട്ടനും അടിക്കാം, എന്നിട്ട് സമരം. ഞാൻ പറഞ്ഞു, ഇത് എത്ര ദിവസം ചെയ്യാൻ ഇമാതിരി സമരം? അപ്പോൾ രണ്ടു കൂട്ടം സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കണം. ഈ സമരം കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ച് എന്താണെന്നറിയോ? ഇനി മുഖ്യമന്ത്രിയെ തെരുവിൽ തടയും, മന്ത്രിമാരെ തെരുവിൽ തടയും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ഒരു കാര്യം ബി ജെ പിക്കാർ മനസ്സിലാക്കണം, നമ്മുടെ മന്ത്രിമാരെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാരാണ്, അവർ ജനങ്ങളുടെ നേതാക്കന്മാരാണ്. അവരെ നിങ്ങൾ തെരുവിൽ തടയാൻ തയ്യാറായാൽ ആ മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ കേരളത്തെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിന്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും മന്ത്രി എ കെ ബാലൻ നിർവഹിച്ചു. വനിതാ മതിലിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന പ്രതിരോധം ആണ് ഒരുങ്ങുന്നതെന്നും 50 ലക്ഷം വനിതകളെ മതിലിൽ പങ്കാളികളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ മനസ്സ് നിറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പത്നി ശാരദ ടീച്ചർ. 1996 ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കണ്ണൂർ വിമാനത്താവളം എന്ന ആശയം ഉദിക്കുന്നത്. ഇ കെ നായനാരുടെ സ്വപ്നമായ കണ്ണൂർ വിമാനത്താവളം നായനാരുടെ ജന്മശതാബ്ദി ദിനമായ December 9 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ ആദ്യം സ്മരിക്കേണ്ട നാമം ഇ കെ നായനാരുടേതാണ്. 1996 ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കണ്ണൂർ വിമാനത്താവളം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്കുള്ള ആദ്യ ചുവട് വച്ചത്. കേന്ദ്രത്തിൽ ദേവഗൌഡ മന്ത്രിസഭയിലെ വ്യോമയാന മന്ത്രിയായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ CM ഇബ്രാഹിം. ഇ കെ നായനാർ CM ഇബ്രാഹിമുമായി ആശയവിനിമയം നടത്തിയാണ് കണ്ണൂർ വിമാനത്താവളം എന്ന ആവശ്യം നേടിയെടുത്തത്. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നായനാർ CM ഇബ്രാഹിമുമായി സംസാരിച്ചിരുന്നത് ശാരദ ടീച്ചർ ഓർക്കുന്നു. ഇബ്രാഹിമും സഖാവും കൂടിയുള്ള ഒരു സംസാരത്തിൽ നിന്ന് വന്നതാണ് ഈ വിമാനത്താവളം. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ആ സഖാവിന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുമെന്ന്, സഖാവിനത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് വളരെ വളരെ ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോ ഇതിനു മുമ്പിലും ഞാനും അങ്ങ് പോയിനെങ്കിൽ ഒന്നും കാണൂല, എനിക്കെങ്കിൽ ഇത് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം. നമ്മൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്ന് അധികാരത്തിൽ എത്തിയപ്പോഴാണല്ലോ ഇതിപ്പം വീണ്ടും ഇതിന്റെ പണി ഊർജിതമായി തുടങ്ങി. ഇ കെ നായനാരുടെ ജന്മശതാബ്ദി ദിനമായ December 9 കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കണ്ണൂർ വിമാനത്താവള ഉദ്ഘാടനത്തിന് പിന്നാലെ വടക്കേ മലബാറിൽ മറ്റൊരു വ്യോമയാന ഗതാഗത കേന്ദ്രത്തിനു കൂടി ശ്രമം തുടങ്ങി. കാസർഗോഡ് പെരിയയിൽ എയർ സ്ട്രിപ്പ് നിർമ്മാണത്തിന് വിദഗ്ധ സംഘം പഠനം ആരംഭിച്ചു. ബേക്കൽ ടൂറിസം വികസനവും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ ബന്ധപ്പെടുത്തി ചെറു വിമാനങ്ങളുടെ സർവീസുമാണ് നിർദ്ദിഷ്ട എയർ സ്ട്രിപ്പ് ലക്ഷ്യമിടുന്നത്. ബേക്കൽ അന്താരാഷ്ട്ര ടൂറിസം പ്രോജക്റ്റിലെ നിർദ്ദേശങ്ങളിലൊന്നായ പെരിയ എയർ സ്ട്രിപ്പ് 10 ആണ്ടുകൾക്ക് ശേഷം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. ചെറിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന എയർ സ്ട്രിപ്പാണ് പെരിയയിൽ ലക്ഷ്യമിടുന്നത്. ഇവിടെ പ്രധാനമായും വേണ്ടത് റൺവേയും മറ്റ് അനുബന്ധ സാങ്കേതിക ഭൌതിക സൌകര്യങ്ങളുമാണ്. സർക്കാർ ഉടമസ്ഥതയിലോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ഈ പദ്ധതിയുമായി സഹകരിക്കാൻ വിവിധ സംരംഭകർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ Dr. D. Sajit Babu പറഞ്ഞു. എയർ സ്ട്രിപ്പ് പദ്ധതി വളരെ പോസിറ്റീവായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3 ആൾക്കാർ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കൺഫർമേഷൻ വന്നിട്ടുള്ള ഒന്നാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ നോക്കാൻ പറ്റും. പ്രൈവറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണേലും അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇടപെടുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എയർ സ്ട്രിപ്പിന് അനുയോജ്യമായ പ്രദേശമാണ് പെരിയെന്ന് സ്ഥലം സന്ദർശിച്ച തുമ്പി ഏവിയേഷൻ ഏജൻസി മാനേജിംഗ് ഡയറക്ടർ ക്യാപ്റ്റൻ KNG നായർ പറഞ്ഞു. ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ബേക്കൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് അറിയാം. അപ്പൊ ഇവിടെ പെട്ടെന്ന് ആൾക്കാർക്ക് വരണമെങ്കിൽ ഇവിടെ ഒരു എയർപോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിക്ക് എന്നെ വിട്ടത്. നല്ല സ്ഥലമാണ്, എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതോടെയാണ് പെരിയ എയർ സ്ട്രിപ്പ് പ്രോജക്ട് വീണ്ടും സജീവമായത്. 50 ഏക്കർ സ്ഥലം ഇവിടെ സർക്കാരിന് സ്വന്തമായി ഉണ്ട്. 30 ഏക്കർ കൂടി സ്ഥലം ഇവിടെ ഏറ്റെടുക്കാനാകും. പെരിയയിൽ കേന്ദ്ര സർവകലാശാല ആസ്ഥാനം കൂടി പ്രവർത്തനം തുടങ്ങിയതോടെ എയർ സ്ട്രിപ്പ് നിർമ്മാണത്തിനുള്ള സാധ്യതയേറുകയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ബുലന്ദ്ഷഹറിലെ പോലീസ് ഇൻസ്പെക്ടറുടെ കൊലപാതകം അന്വേഷിക്കുന്നില്ലെന്ന് യു പി പോലീസ്. പശുവിനെ കശാപ്പ് ചെയ്തവർ ആരെന്ന് കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും മീററ്റ് ഐ ജി റാം സിംഗ് വ്യക്തമാക്കി. ഐ ജിയുടെ നിലപാടിനെതിരെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബോധ് കുമാർ സിംഗിന്റെ മക്കൾ രംഗത്തെത്തി. മനുഷ്യനേക്കാൾ പശുവിന് എന്ത് പരിഗണനയെന്നും അവർ ചോദിച്ചു. ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, പോലീസുകാർക്കും ഈ ആസൂത്രിത കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഐ ജിയുടെ പ്രതികരണം? ആനന്ദ്, ഈ ബുലന്ദ്ഷഹറിലെ ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവും രാജ്യത്തെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും ഉത്തർപ്രദേശിലെ അതിശേഷം അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നു, അതിനുശേഷം രണ്ടുപേർ കൊല്ലപ്പെട്ടു. അതൊന്നും യു പി പോലീസിന്റെ പരിഗണനാ വിഷയമേ ആകുന്നില്ല. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൊലപാതക ആൾക്കൂട്ട ആക്രമണം നടന്ന അന്ന് രാത്രി വിളിച്ചു ചേർത്ത അടിയന്തര ഉന്നതതല യോഗത്തിലും ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടത് കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള അന്വേഷണമല്ല, അത് പകരം ഈ പശുവിനെ കൊന്നവരെ കുറിച്ചുള്ള അന്വേഷണം എന്ന് തന്നെയാണ്. ഇപ്പോൾ അത് ഒന്നുകൂടി യു പി പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ബുലന്ദ്ഷഹറിന്റെ ചുമതലയുള്ള മീററ്റ് ഐ ജി റാം സിംഗ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഈ കൊലപാതകികളെ കണ്ടെത്തുന്നതിന് പകരം പശുവിനെ കൊന്നവർ ആരെന്ന് കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. പശുവിനെ കശാപ്പ് ചെയ്തതിൽ വൻ ഗൂഢാലോചനയുണ്ട്, അതന്വേഷിക്കും. പോലീസ് സബ് ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗ് കൊല്ലപ്പെട്ടത് ആൾക്കൂട്ട ആക്രമണത്തിലാണ്. അതാകട്ടെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ വൈകുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ പശു കശാപ്പ് ചെയ്തവരെ കണ്ടെത്തും എന്നാണ് ഐ ജി റാം സിംഗ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. അതായത് നേരത്തെ യോഗി ആദിത്യനാഥ് ഉന്നതതല യോഗത്തിൽ നൽകിയ നിർദ്ദേശം റാം സിംഗ് ഒന്നുകൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിലൂടെ. എന്നാൽ ഈ സുബോധ് കുമാർ സിംഗിന്റെ ബന്ധുക്കൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ രണ്ടു മക്കളും ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇളയ മകൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് പശുവിനാണോ മനുഷ്യനാണോ പ്രഥമ പരിഗണന നൽകുക, എങ്ങനെയാണ് മനുഷ്യന് പശുവിനേക്കാൾ പ്രാധാന്യം വന്നതെന്നാണ് ഇളയ മകൻ അഭിഷേക് സിംഗ് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പശുവിനെ കൊന്നതാരെന്ന് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ ബുലന്ദ്ഷഹറിൽ രണ്ടു ദിവസം പഴക്കമുള്ള മാംസം എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഇപ്പോൾ ഇളയ മകൻ പറയുന്നുണ്ട്. ഇന്നലെ ഇവരുടെ മാതാപിതാക്കളെയും മക്കളെയും, ക്ഷമിക്കണം, കൊല്ലപ്പെട്ട സുബോധ് കുമാർ സിംഗിന്റെ ഭാര്യയും രണ്ടു മക്കളെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കണ്ടിരുന്നു, അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മരണത്തെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്, പശുവിനെ കശാപ്പ് ചെയ്തതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നതെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് സന്തോഷ് അല്ലെങ്കിൽ നമുക്കറിയാം, അഖ്ലാഖിന്റെ കൊലപാതകത്തിൽ സംഘപരിവാർ ബന്ധമുള്ള പ്രതികളെ കൃത്യമായി കണ്ടെത്തുന്നതിനു വേണ്ടി അന്വേഷണം നിർവഹിച്ച ഉദ്യോഗസ്ഥനാണ് സുബോധ് കുമാർ. അദ്ദേഹത്തിന് ആസൂത്രിതമായി ഈ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും അതിനുശേഷം ആസൂത്രിതമായി കലാപം ഉണ്ടാവുകയും ചെയ്തു എന്ന് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളും ആ കാര്യം പറയുന്നു എന്നാണ് സന്തോഷ് നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് പഴകിയ മാംസം എങ്ങനെ അവിടെ വന്നു, അതിന്റെ പേരിലല്ലേ കലാപം പൊട്ടിപ്പുറപ്പെടുക. തീർച്ചയായും ഇക്കാര്യത്തിൽ ആസൂത്രിതമായ ഉന്നത ഗൂഢാലോചനകൾ നടന്നു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം ഈ ഘട്ടത്തിൽ. തീർച്ചയായും ആനന്ദ്, December 3 സംഭവം അരങ്ങേറുന്നത്. അന്ന് മുതൽ തന്നെ ഈ ആൾക്കൂട്ട ആക്രമണവും അതിനുശേഷം സുബോധ് കുമാർ സിംഗിനെ ഒറ്റ തിരിഞ്ഞ് കൊലപ്പെടുത്തിയതിനും തമ്മിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത്തരം തെളിവുകളാണ് പുറത്തു വന്നത്. പക്ഷെ അതൊന്നും യു പി പോലീസ് പരിഗണിക്കുന്നതില്ല. നമുക്ക് അന്ന് മുതൽ തന്നെ നോക്കാം, December 3 പശുവിനെ കൊല്ലുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 7 ചെന്നത് പശുവിനെ കൊല്ലുന്നു എന്ന് കണ്ടുകൊണ്ട് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ബജരംഗദളിന്റെ ജില്ലാ നേതാവായ യോഗേഷ് രാജാണ് ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അതിന് തൊട്ട് പിന്നാലെ വലിയ അക്രമം തന്നെ നടക്കുകയും ചെയ്തു. എന്നാൽ യോഗേഷ് രാജ് തന്നെ ഇപ്പോൾ തന്റെ ആ പരാതിയിൽ മൊഴി മാറ്റിയിട്ടുമുണ്ട്. അദ്ദേഹം ഇന്നലെ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് 7 കൊല്ലുന്നത് കണ്ടുവെന്ന് ചിലർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ മാംസവുമായി, പശുവിന്റെ മാംസവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ മാംസത്തിന് 2 തന്നെ പഴക്കമുണ്ട്, അല്ലെ, പറഞ്ഞ ദിവസമല്ല കൊന്നിരിക്കുന്നത്, അതിന് മുമ്പേ പഴക്കമുള്ള വിഷയത്തിലാണ്. എങ്ങനെ അത് അവിടെ എത്തി, ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത ഗൂഢാലോചന അന്ന് തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ അതല്ല ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നത്. അതിനുശേഷം ഈ സുബോധ് കുമാർ സിംഗിന്റെ കൊലപാതകവും നോക്കാം. അദ്ദേഹം ഇരിക്കുന്ന സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക, തുടർന്ന് സ്റ്റേഷനിൽ അദ്ദേഹം കല്ലേറുണ്ടായപ്പോൾ അദ്ദേഹം മറ്റൊരു ജീപ്പിൽ പോലീസുകാരുമായി
മറ്റു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് പോലീസ് ജീപ്പ് നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി ഓടി. സന്തോഷ്, ഈ ഘട്ടത്തിൽ തുടരുക. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഭാസുരേന്ദ്ര ബാബു, മീററ്റ് ഐ ജി റാം സിംഗ് പറഞ്ഞിരിക്കുന്നു പ്രഥമ പരിഗണന പശുവിനെ കൊന്നവരെ കണ്ടുപിടിക്കുക എന്ന കാര്യത്തിലാണ് എന്ന്. ഈ കാര്യത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സന്തോഷ് നൽകിയ വിവരങ്ങൾ പോലെ ഡ്രൈവർ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിന് കാരണം സുബോധ് കുമാർ സിംഗിനെ പിന്തുടരുകയായിരുന്നു ഒരു കൂട്ടം അക്രമികൾ. അവനെ വെടിവെച്ച് കൊല്ലട എന്ന് കൃത്യമായി ആക്രോശിക്കുന്നത് ഈ ഡ്രൈവർ കേട്ടിട്ടുമുണ്ട്. വളരെ കൃത്യമായ ആസൂത്രണമാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത്. ബാസുരേന്ദ്ര ബാബു, അത് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവഗതികൾ പരിശോധിച്ചാൽ എല്ലാ വസ്തുതകളും തെളിയിക്കുന്നത് ഈ പോലീസ് ഓഫീസറെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബജരംഗ്ദൾ ഇങ്ങനെ ഒരു ഡ്രാമ തന്നെ സംവിധാനം ചെയ്തത് എന്നാണ്. അയാളെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ബജരംഗ്ദളിന് അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് രാത്രിയിലെ സംഭവഗതികളുമായി ചേർത്ത് വെച്ചാണ് എന്നിപ്പോൾ പകൽ പോലെ വ്യക്തമാക്കി ആയിരിക്കുന്നു. അഖലാഖിനെ കൊന്ന ആൾക്കാരെ അവരുടെ മേലിൽ FIR ഇടുകയും അവരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളിനെ കൊന്നുകൊണ്ട് സത്യത്തില് ഈ പശു സംരക്ഷണത്തിന്റെ ലോകം അത് മുന്നോട്ട് കൊണ്ടുപോവുക, അതിനെതിരെ നിൽക്കുന്ന ആരായാലും ഇനി എന്തുവായാലും ശരിക്കും ഈ കൊലയിൽപ്പെട്ട ആൾ മുസ്ലിമോ ന്യൂനപക്ഷ സമുദായ അംഗമോ ഒന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരാണെങ്കിലും പശുവിന് വേണ്ടി കൊല്ലാൻ തയ്യാറാവുന്ന ഒരു ഹിംസാ വിഭാഗമായി സംഘപരിവാർ മാറിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതും ഒരു പോലീസ് ഓഫീസറെ കൊണ്ട് തീർക്കാനല്ല, മറിച്ച് അതൊരു കലാപമാക്കി വളർത്തുക എന്നതാണ്. നോക്കൂ, സാധാരണഗതിയിൽ ഗവൺമെന്റ് അന്വേഷിക്കേണ്ടത് ഈ പോലീസ് ഓഫീസറുടെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച സംഭവഗതികളാണ്. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ യോഗേഷ് രാജിനെ പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ആ ആളുകളുടെ മേൽ അന്വേഷണം നടത്തേണ്ടി വരും. അതിനു പകരം പശുവിനെ കൊന്ന കാര്യം എന്ന കാര്യം അന്വേഷിച്ച് നടന്നാൽ ന്യൂനപക്ഷ സമുദായ വിഭാഗത്തിന്റെ മേലെ ആക്രമണം നടത്തുകയും അതുവഴി കുറെ കൂടി ശക്തമായി ഒരു കലാപ സാധ്യതയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കലാപങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിന് അത് ഗുണമാണ്, പ്രയോജനമാണ്. നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, നമുക്ക് കാണാൻ കഴിയും 2014 മുസാഫർപൂറിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോദി അവിടെ 80 സീറ്റുകളിൽ 73 or 74 സീറ്റുകൾ നേടിയത് എന്ന് നമുക്കറിയാം. കലാപങ്ങളിലൂടെ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കുക, ആ ധ്രുവീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം കണ്ടെത്തുക, ഇതാണ് അവരുടെ രീതി. അതുകൊണ്ട് നാലോ അഞ്ചോ മാസത്തേക്ക് ഈ കലാപം നീട്ടിക്കൊണ്ടുപോവുകയും ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു പ്രദേശം തന്നെ എന്താ പറയാ പ്രദേശം തന്നെ ആക്രമിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് അവരെ പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വയ്ക്കുകയാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ കൊല ചെയ്യപ്പെട്ടതൊന്നുമല്ല അവർക്ക് പ്രധാനം, മറിച്ച് ഈ കലാപം കൊണ്ടുപോവുക മുന്നോട്ട് തെരഞ്ഞെടുപ്പ് വരെ. ഈ പ്രദേശത്ത് സംഭവഗതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പ് മുസാഫർപൂർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണോ 2014 ഒരു തെരഞ്ഞെടുപ്പ് വിജയം അവർക്ക് അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അതേ മാതൃകയാണ് ഇപ്പോൾ ബുലന്ദ് ഷഹർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു പിയിലെ ഭരണാധിപർ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെ ചെയ്യാൻ പോകുന്നത് വ്യക്തമാണ്. കാലഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജേക്കബ് ജോർജ്, മീററ്റ് ഐ ജി റാം സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു പശുവിനെ കൊന്നവരെ, പശുവിന്റെ ഘാതകരെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തട്ടെ, അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നവരെ കണ്ടെത്താം എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോൾ വളരെ ശക്തമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. പഴകിയ മാംസം എങ്ങനെ ഈ സ്ഥലത്ത് വന്നു എന്നെങ്കിലും അന്വേഷിക്കേണ്ട സാമാന്യ ബുദ്ധി കാണിക്കാതെ പശുവിനെ കൊന്നവരുടെ പിന്നാലെ പോവുകയാണോ കാര്യങ്ങൾ എന്ന്. ഈ രാജ്യം ഈ വാർത്തയെ എങ്ങനെയാണ് ജേക്കബ് ജോർജ്, നിങ്ങളെപ്പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാണ് സമൂഹത്തിനോട് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകുന്നത്? ഇതൊരു ഭീകരമായ ഒരവസ്ഥയാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികള്, ഫാസിസ്റ്റ് ശക്തികള്, വർഗീയ ശക്തികള് എങ്ങനെ ഒരു നാടിനെ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നു എന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണിത്. പോലീസിന് ആരൊക്കെ ഭരിച്ചാലും ഏതൊക്കെ ശക്തികൾ ഏതൊക്കെ രാഷ്ട്രീയ ചേരിയ ഭരിക്കുമ്പോഴാവട്ടെ പോലീസിന് അതിൻ്റെതായ ഒരു നടപടിക്രമമുണ്ട്. ഒരു ക്രിമിനൽ കേസ്, ഒരു കള്ളനെ കണ്ടാൽ പിടിക്കുക, അല്ലെങ്കിൽ ഒരു കൊലപാതകം കേസ് രജിസ്റ്റർ ചെയ്യുക, പ്രതികളെ പിടികൂടുക, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അതൊക്കെ ഒരു സാധാരണ പോലീസ് സേനയുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ്. ഇവിടെ പശുവിനെ കൊന്നവരാണ് പ്രധാനം. പശുവിനെ കൊന്ന ആ സംഭവമാണ് ഭീകരമായ ക്രൈം. അല്ലാതെ ഒരു പോലീസ് ഇൻസ്പെക്ടർ, കാക്കിയിട്ട് ജോലിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നതല്ല
പ്രധാനപ്പെട്ട ക്രൈം എന്ന് പോലീസ് മേധാവി തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും എവിടെ പോയി ഉത്തർപ്രദേശിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, അവിടുത്തെ ക്രമസമാധാന പാലന ചുമതല വഹിക്കുന്നത് ആര്, ഏത് ശക്തിയാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള എന്നിത്യാദി ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇത് അവിടുത്തെ ഭരണത്തിന്റെ മുന്നിൽ മാത്രമല്ല ഉയരുന്നത്, ഇന്ത്യയുടെ മുന്നിൽ ഉയരുന്ന ചോദ്യമാണ്. ഇന്ത്യ ഇന്ന് ഇന്ത്യ മഹാരാജ്യം പോലും ഇന്ത്യയുടെ ഭരണകൂടം പോലും ലോക രാജ്യങ്ങളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ സ്ഥിതി വിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത്. ജേക്കബ് ജോർജ്, വളരെ ഗുരുതരമല്ലേ സാഹചര്യങ്ങൾ? കാരണം സർക്കാർ ശമ്പളം നൽകി സർക്കാരിന്റെ ക്രമസമാധാനം പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനെ അതേ ആസൂത്രകർ തന്നെ ഉന്നതമായ ഗൂഢാലോചനയുടെ കൊല്ലുന്നു എന്നാണ് നമുക്ക് സ്ഥിരീകരണങ്ങൾ ഉണ്ടാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിന് ആദ്യം കല്ലെറിഞ്ഞ് വീഴ്ത്തുകയായിരുന്നു സുബോധ് കുമാറിനെ. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഇദ്ദേഹത്തിന്റെ വാഹനം തന്നെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിവെച്ച് കൊല്ലടാവനെ ആക്രോശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ അക്രമം അഴിച്ചുവിട്ടതും. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇതേ ഇൻസ്പെക്ടറാണ് മുൻപ് അഖിലാഖ് ഒരു പാവപ്പെട്ട മുസൽമാൻ വീട്ടിൽ ആട്ടിറച്ചി സൂക്ഷിച്ചതിനെ ആ മുസൽമാൻ അഖിലാഖ് എന്നയാളെ കൊലപ്പെടുത്തിയത്, നിഷ്ഠൂരമായിട്ട് ആൾക്കൂട്ടം കൊലപ്പെടുത്തുകയായിരുന്നു. അത് പിന്നീട് ആട്ടിറച്ചിയായിരുന്നു, മാട്ടിറച്ചിയല്ല, പശുവിറച്ചിയല്ല എന്ന പരിശോധനയിൽ തെളിയുകയും ചെയ്തു. ആ കേസ് അന്വേഷിച്ച് പ്രതികളെ പിടികൂടാൻ അവരുടെ സാഹചര്യം ഉണ്ടാക്കിയത് ഇതേ ഇൻസ്പെക്ടറാണെന്ന് ഓർക്കുക. പക്ഷേ ആ ഇൻസ്പെക്ടറെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയായിരുന്നു. അഖിലാഖിന്റെ കൊലപാതകങ്ങളെ പിടികൂടാൻ ശ്രമിച്ച അതേ ഇൻസ്പെക്ടറാണ് ഇന്ന് വർഗീയ ശക്തികളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് സാധാരണ ഏത് ഇന്ത്യക്കാരനും മനസ്സിലാവും. ശരി ശരി, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു. ഏതായാലും രാജ്യം വളരെ ഞെട്ടലോടെ കേൾക്കുന്ന വാർത്തകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. മനുഷ്യനേക്കാൾ പശുവിനെ കൊന്നവർക്ക് വില കൊടുക്കുന്നു എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പരസ്യമായി പറയാൻ തയ്യാറായിരിക്കുന്നു. കൊല്ലപ്പെട്ട സുബോധ് സിംഗിന്റെ മക്കൾ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇനി കലോത്സവ വാർത്തകളിലേക്ക്. ഷാജഹാൻ ഉണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, കേരള നടനം പ്രധാന വേദിയിൽ ആരംഭിച്ചോ? മറ്റ് 28 വേദികളിലെയും മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ? അനന്തു, 59th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള നടനമാണ് ഇപ്പോൾ പ്രധാന വേദിയിൽ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലേത്തെ പിന്ത ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെയാണ് ഇപ്പോൾ കേരള നടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വേദികളിലുമൊക്കെ തന്നെ ഓരോ കലാമത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഇത്തരത്തിൽ വളരെയധികം ആസ്വാദകരുള്ള കലാമത്സരങ്ങൾ തന്നെയാണ് രാവിലെ നടക്കുന്നത്. 3 ദിവസങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പം ഇപ്പം കഴിഞ്ഞ തവണ നമുക്ക് പറയാം, ഇപ്പോൾ കലാതിലകവും കലാപ്രതിഭകളും ഒന്നും ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ കോഴിക്കോടും പാലക്കാടുമായി നടന്ന അവസാനം നടന്ന ഇഞ്ചോടിൻ്റെ മത്സരത്തിൽ വിജയിച്ചത് കോഴിക്കോടാണെങ്കിൽ പോലും ആ മത്സരത്തിൽ മികച്ച കഴിവ് തെളിയിച്ച ഒരു കുട്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മോളെ ഒന്ന് എഴുതട്ടെ. ഇത് കഴിഞ്ഞ തവണത്തെ കലാ തിലകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കാര്യം. മത്സരിച്ച 10 ഇനങ്ങളിലും 1st സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു. എന്തൊക്കെ മത്സരങ്ങളായിരുന്നു മോളെ മത്സരിച്ചത്? ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, മലയാളം പദ്യം ചൊല്ലൽ, അഷ്ടപതി, ചമ്പു പ്രഭാഷണം, സംസ്കൃതം ഗാനാലാപനം, ഉറുദു സംഘഗാനം, മലയാളം സംഘഗാനം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം, സംഘഗാനം, ദേശഭക്തി. കഴിഞ്ഞ ഇതില് ഈ സംഗീതമാണല്ലോ എല്ലാം മൊത്തത്തിലുള്ളത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ്? എനിക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ്, സിനിമാ ഗാനങ്ങളും എല്ലാം ഇഷ്ടമാണ്. എല്ലാവിധ ഇഷ്ടപ്പെട്ട ഒരു സിനിമാ ഗാനം ആലപിക്കുക പ്രേക്ഷകർക്ക്. കണ്ണിനും കണ്ണായൊരു കണ്ണിൻ തുമ്പത്തെ, കണ്ണിനും കണ്ണായൊരു കണ്ണിൻ തുമ്പത്തെ, കണ്ണീക്കിനാവായി നൃത്തം
ഇനങ്ങളിലൊന്നും എന്താണ് പങ്കെടുക്കാത്തത്? നൃത്ത ഇനങ്ങളിൽ ഞാൻ 7-ാം ക്ലാസ്സിൽ വരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഗീതത്തിൽ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. മുൻകാലങ്ങളിൽ ചരിത്രം വെച്ച് പരിശോധിച്ചാൽ നമുക്ക് കഴിഞ്ഞ തവണ ഒരു കലാതിലകമാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത് അല്ലേ? എത്ര പോയിന്റ് കിട്ടിയത്? 45 പോയിന്റ്, 10 മത്സരം. ഇത്തരത്തില് നിരവധി കലാകാരന്മാരും കലാപ്രതിഭകളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും മത്സരത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രധാന വേദിയിലാണ്. ഇവിടെ ഇപ്പോൾ കേരള നടന മത്സരങ്ങളാണ് എൻ്റെ പുറകിലുള്ള സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള ഒരു സംഘാടക സമിതിയുടെ പ്രവർത്തനം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം അത്രത്തോളം പ്രളയം ദുരന്തം അനുഭവിച്ച ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു മികച്ച രീതിയിലുള്ള കലാമത്സരങ്ങളൊക്കെ നടത്തുവാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തോ ഷാജഹാൻ, നമുക്കറിയാം ജനപ്രിയ ഐറ്റങ്ങൾ നാടകം, മിമിക്രി, മോണോ ആക്ട് പോലെ, ഭരതനാട്യം, മോഹിനിയാട്ടം പോലെയുള്ള ജനപ്രിയ ഐറ്റങ്ങൾ ഇനി വേദിയിൽ അരങ്ങേറാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിൽ ആലപ്പുഴ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയാണ് പ്രേക്ഷകരൊക്കെ നമ്മുടെ സ്കൂൾ കലോത്സവ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സ്കൂൾ കലോത്സവ വേദിയിലേക്ക് നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ 7 ദിവസമാണ്. ഈ 7 ദിവസങ്ങളിൽ ആദ്യം 1-2 ദിവസങ്ങളിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു പ്രേക്ഷകരെ നമുക്ക് ഒരു മത്സരവേദികളിലും കാണാൻ സാധിക്കില്ല. അത്തരത്തിൽ തന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. കാര്യം ഇവിടെ ഇപ്പോൾ 3 ദിവസം മാത്രമാണ് മത്സരം. ഇതിൻ്റെ ഏറ്റവും നല്ല മത്സരങ്ങൾ മാത്രമാണ്. കാര്യം ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നൃത്ത ഇനങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ മോണോത്തണങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പ്രേക്ഷകർ ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചേരും. കാര്യം ഷാജഹാൻ ഇടപെടുന്നതിൽ ദയവായി ക്ഷമിക്കണം. വീണ്ടും ഈ മണിക്കൂറിലെ പ്രധാന കലോത്സവ വിശേഷങ്ങളിലേക്ക് എത്താം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ശബരിമല അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന കെ സുരേന്ദ്രന് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ലഭിക്കുന്നു. കെ സുരേന്ദ്രന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, എന്താണ് ഈ കർശനമായ ഉപാധികൾ ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ശബരിമലയിലോ ശബരിമലയുടെ സമീപ പ്രദേശങ്ങളിലോ ഈ ഉപാധി അനുസരിച്ച് ഇനി സുരേന്ദ്രന് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സമാനമായ യാതൊരു കുറ്റകൃത്യങ്ങളും ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും അത് കേസാവുകയും, അതായത് FIR ഇടുകയും ചെയ്താൽ ഈ ജാമ്യം റദ്ദാവുന്ന സാഹചര്യമുണ്ട്. അതായത് വളരെ കർക്കശമായ ഉപാധികൾ ആണ് ഹൈക്കോടതി ഈ ജാമ്യത്തിനായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ജാമ്യ വ്യവസ്ഥകളും ഉണ്ട്. അതൊരു സാധാരണ തുകയുടെ ജാമ്യവും ആൾ ജാമ്യവും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ്. അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ശബരിമലയിലോ ശബരിമലയുടെ സമീപ പ്രദേശങ്ങളിലോ, അതായത് പത്തനംതിട്ട ജില്ലയിലെ ഒരിടത്തും സുരേന്ദ്രന് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഉപാധിയായി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ചിത്തിരനാട്ട ദിവസം സന്നിധാനത്തെത്തിയ 52-വയസ്സുകാരിയെ ആക്രമിക്കാൻ നേതൃത്വം നൽകി എന്നുള്ളതാണ് ഈ സുരേന്ദ്രനെതിരായ കുറ്റം. അതിൽ ഗൂഢാലോചനയും ചുമത്തിയിരുന്നു, വധശ്രമവും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറെ ദിവസമായി, ഏതാണ്ട് 23 ദിവസത്തോളമായി വിവിധ ജയിലുകളിൽ കഴിയുകയായിരുന്നു സുരേന്ദ്രൻ. സ്റ്റേറ്റ് കോടതികളിൽ പലതവണ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പത്തനംതിട്ട ജില്ലാ കോടതിയിലടക്കം ആ ജാമ്യാപേക്ഷകളെല്ലാം തള്ളുകയായിരുന്നു കോടതി ചെയ്തത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി പരിഗണിക്കവേ സുരേന്ദ്രനെതിരെ വളരെ കർശനമായ വിമർശനങ്ങൾ, കണിശമായ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. സന്നിധാനത്ത് പ്രശ്നമുണ്ടാക്കിയതിലടക്കം സുരേന്ദ്രന്റെ പങ്കാളിത്തം തുറന്നു കാണിച്ചിരുന്നു. പക്ഷേ അതിന്റെ സാങ്കേതികതയിലേക്ക് വന്നപ്പോൾ, കാരണം ഇന്ന് പ്രധാനമായും കോടതി ഇന്നലെ പരിഗണിച്ചത് സുരേന്ദ്രന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളുടെ കണ്ടന്റ് ആയിരുന്നു. ഒപ്പം സർക്കാർ അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വെച്ച വാദങ്ങളുമായിരുന്നു. അതെല്ലാം കേട്ടിട്ട് കോടതി വളരെ കർശനമായ വിമർശനങ്ങൾ സുരേന്ദ്രനെതിരെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിന്റെ സാങ്കേതിക കാര്യങ്ങളാണ് പിന്നീട് പരിശോധിച്ചത്. അതായത് ഇത്തരം ഒരു ക്രൈമിൽ ഉൾപ്പെട്ട ഒരാൾക്ക് 23 ദിവസത്തിലധികം തടങ്കലിൽ പാർപ്പിക്കേണ്ട ഒരു കാര്യമില്ല, ആവശ്യമില്ല എന്ന വാദമാണ് സുരേന്ദ്രന്റെ അഭിഭാഷകൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. കാരണം ഇനി ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് തടങ്കലിൽ വെച്ച് ചോദ്യം ചെയ്യുകയോ മറ്റന്വേഷണങ്ങൾക്കോ ഇനി പ്രസക്തിയില്ല. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് ഇനി സാധാരണ നിലയിൽ കടക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രനെ ഇനി തടവിൽ പാർപ്പിക്കേണ്ട കാര്യമില്ല, ഉപാധികളോടെയാണെങ്കിലും ജാമ്യം നൽകണം എന്നുള്ളതായിരുന്നു സുരേന്ദ്രന്റെ പ്രധാനപ്പെട്ട ആവശ്യം.
ആ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഉപാധികൾ വളരെ കർശനമായ ഉപാധികളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാലി. സാലി, ഇന്നലെ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സുരേന്ദ്രന്റെ ചെയ്തികൾക്കെതിരെ ഉയർത്തിയത്. ഇന്നിപ്പോൾ സാലി സൂചിപ്പിച്ചതുപോലെയുള്ള കർശന ഉപാധികളെല്ലാം എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചുകൊണ്ട് ജാമ്യത്തിലേക്ക് ഇറങ്ങി വരികയാണോ സുരേന്ദ്രൻ ചെയ്യുന്നത്? കാരണം ഇനി മേലിൽ പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് മേലിൽ നേതൃത്വം കൊടുക്കുന്ന നില ഉണ്ടാകരുത് എന്ന കർശന ഉപാധി ഹൈക്കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും ഏത് ഉപാധികളും അംഗീകരിക്കാമെന്ന വ്യവസ്ഥയോടുകൂടി തന്നെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ആ ജാമ്യാപേക്ഷയിൽ വാദത്തിനിടയും സുരേന്ദ്രന്റെ അഭിഭാഷകൻ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യവ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത്. ആ ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ നിയമപരമായി സുരേന്ദ്രന് ബാധ്യതയുണ്ട്, അത് പാലിക്കുകയും ചെയ്യും. അത് പാലിക്കാമെന്ന ഉറപ്പ് കോടതിയിൽ സുരേന്ദ്രന്റെ അഭിഭാഷകൻ നൽകിയിട്ടുമുണ്ട്. ആ അത്രയും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉപാധികൾ മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് സുരേന്ദ്രന് ഇനി ശബരിമല സന്നിധാനം ഉൾപ്പെടെയുള്ള അവ നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. അത് ആ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, മാത്രവുമല്ല സമാനമായ കുറ്റകൃത്യങ്ങൾ, അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സ്ത്രീ യുവതികളെ തടയുക തുടങ്ങിയ സംഭവവികാസങ്ങൾ ഇനി ഉണ്ടായാൽ അതിൽ സുരേന്ദ്രന്റെ പങ്കാളിത്തം ബോധ്യപ്പെടുന്ന തരത്തിൽ FIR ഇടുന്ന സാഹചര്യം ഉണ്ടായാലൊക്കെ സുരേന്ദ്രന്റെ ജാമ്യം റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് വളരെ കർക്കശമായ ഉപാധികൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ജാമ്യം നൽകിയത് സാങ്കേതികമാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം 23 ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇതിനകം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇയാളെ തടങ്കലിൽ പാർപ്പിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യവുമില്ല. മാത്രമല്ല അതിൽ കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുന്നതിൽ പ്രസക്തിയുമില്ല. മാത്രമല്ല ഇനി കുറ്റപത്രം നൽകി അതിൽ വിചാരണ നടത്തുക എന്നുള്ളതാണ് നിയമപരമായ സാങ്കേതികമായ നടപടിക്രമം. അത്തരമൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി ഇയാളെ തടവിൽ പാർപ്പിക്കുന്നതിൽ സാങ്കേതികമായും മറ്റു ന്യായങ്ങളില്ല എന്ന ന്യായമാണ് എന്ന വാദമാണ് സുരേന്ദ്രന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. ആ വാദത്തിൽ തന്നെയാണ് കോടതി അംഗീകരിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ 23 ദിവസം ഒരാൾ കരുതൽ തടങ്കലിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി കൂടുതലായി തടങ്കലിൽ പാർപ്പിക്കേണ്ട സാഹചര്യമില്ല, ഇയാളെ തടവിൽ പാർപ്പിച്ച് കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല എന്ന നിലപാടായിരുന്നു സുരേന്ദ്രന്റേത്. അത് കോടതി അംഗീകരിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ എങ്കിലും സുരേന്ദ്രനെതിരെ ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതി മുന്നോട്ട് വെച്ച കടുത്ത വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം മാത്രമേ പറയാൻ കഴിയൂ. സാർ, ഇക്കാര്യത്തിൽ വളരെ കൗതുകമുള്ള ഒരു വാർത്ത, അയ്യപ്പന് വേണ്ടി എത്ര കാലവും ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്ന നിലയിൽ സുരേന്ദ്രന്റെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രോളായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിരുപാധികം എല്ലാ ഉപാധികളോടും കൂടി പത്തനംതിട്ടയിൽ പോലും പ്രവേശിക്കില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് സുരേന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അതായത് ജയിൽവാസം അത്ര സഹിക്കാൻ കഴിയുന്ന നിലയിലല്ല കെ സുരേന്ദ്രനെ പോലെയുള്ളൊരു സംഘപരിവാർ നേതാവിന് എന്ന് നമുക്ക് കാണേണ്ടി വരും ഈ ഘട്ടത്തിൽ സാലി. തീർച്ചയായും, കാരണം പല തവണ പല കോടതികളിൽ ഇയാൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് പത്തനംതിട്ട കോടതിയിലും ഹൈക്കോടതിയിലും സമർപ്പിച്ചു. പത്തനംതിട്ട കോടതിയെ തള്ളിയതിനെ തുടർന്നാണ് ജാമ്യഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സോഷ്യൽ മീഡിയയിലോ പൊതുയോഗങ്ങളിലോ പ്രസംഗിക്കുന്നത് പോലെ അയ്യപ്പന് വേണ്ടി താൻ എത്ര കാലം വേണമെങ്കിൽ ജയിലിൽ കിടക്കാം എന്ന് പറയുന്നത് പോലെയല്ല വസ്തുത. അയാൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ നിയമപരമായ പോരാട്ടം അയാൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും സമാന്തരമായി നിയമപരമായ വഴി അദ്ദേഹം തേടിയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും അത്തരമൊരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെ ആവണം അദ്ദേഹം കോടതിയെ സമീപിച്ചത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി ഇതിന്മേൽ വാദത്തിനിടെ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾ തന്നെയാണ്. ആ വിമർശനങ്ങൾ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ജഡ്ജ്മെന്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ. തീർച്ചയായും സാലി, സാലി സൂചിപ്പിച്ച അതിന്റെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ആവശ്യമാണ്. കാരണം ഇന്നലെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാലി സൂചിപ്പിച്ചതുപോലെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സുരേന്ദ്രനെതിരെ ഹൈക്കോടതിയെ ജാമ്യത്തിനായി സമീപിക്കുമ്പോൾ സുരേന്ദ്രനെതിരെ ഉയർത്തിയിരുന്നത്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റിൽ ഉണ്ടോ ഇല്ലയോ എന്നത് നിർണായകം തന്നെയാണ്. എന്നാലും ആ രൂക്ഷ വിമർശനങ്ങൾ എന്തൊക്കെയായിരുന്നു, അക്കാര്യങ്ങളെല്ലാം ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ നിയമവൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മളോട് സംവദിക്കുന്നുണ്ടോ? അത് ജഡ്ജ്മെന്റ് കണ്ടാൽ മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത്. കാരണം ഓപ്പൺ കോടതിയിൽ കോടതി ആകെ ഒറ്റ വാക്കിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ ജഡ്ജ്മെന്റിന് മുന്നോടിയായിട്ട് ഇന്നലെ നടന്ന വാദങ്ങളിൽ കോടതി പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സുരേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോടതി ഇന്നലെ നടത്തിയത്. സുരേന്ദ്രൻ എന്തിനാണ് ശബരിമലയിൽ
പോയത് എന്ന് വരെ ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു. സുരേന്ദ്രന്റെ പ്രവൃത്തികളെ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, സുപ്രീം കോടതി വിധിയെ സുരേന്ദ്രൻ മാനിച്ചില്ല എന്ന് വരെ കോടതി വിമർശിച്ചിരുന്നു. ശബരിമലയിൽ എത്തുന്ന ഭക്തർ ചെയ്യുന്ന കാര്യങ്ങളല്ല സുരേന്ദ്രൻ ചെയ്തത് എന്നായിരുന്നു കോടതി ഇന്നലെ വാക്കാൽ നടത്തിയ മറ്റൊരു പരാമർശം. ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ പ്രായം പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കടന്നു. എന്ത് അധികാരമാണ് നിങ്ങൾക്ക് ഇതിനുള്ളത് എന്ന് ഒരു ഘട്ടത്തിൽ കോടതി ഇന്നലെ വാദത്തിനിടെ ചോദിക്കുകയും ചെയ്തു. സുരേന്ദ്രൻ ഭരണഘടനാ അവകാശത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നാൽ നിങ്ങൾ തടഞ്ഞ ആളുകൾക്കും നിങ്ങളാൽ തടയപ്പെട്ട ആളുകൾക്കും അത്തരം ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകനോട് കർശനമായ സ്വരത്തിൽ കോടതിക്ക് ഒരു ഘട്ടത്തിൽ ഇന്നലെ പറയേണ്ടതായും വന്നു. അതെല്ലാം ജഡ്ജ്മെന്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതി നടത്തിയ പരാമർശങ്ങൾക്ക് വലിയ വാർത്തയാവുകയും സുരേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ദൈവത്തിനു വേണ്ടിയും അയ്യപ്പനു വേണ്ടിയും തങ്ങൾ ചെയ്തു എന്ന് ബി ജെ പി നേതാക്കളും സുരേന്ദ്രനും അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് ഇന്നലത്തെ പരാമർശങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇന്നത്തെ ജഡ്ജ്മെന്റിൽ അത് ഉണ്ടോ എന്നുള്ളതിന് സാങ്കേതികമായ കാരണങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒരു ജാമ്യഹർജി കോടതിയുടെ മുമ്പാകെ എത്തുമ്പോൾ അതിൽ ജാമ്യഹർജിയിലെ പ്രയറിലേക്ക് മാത്രമേ കോടതി ഉത്തരവിൽ കടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യമായ പരാമർശങ്ങൾ ഉത്തരവിൽ ഉണ്ടാവാനിടയില്ല എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ കഴിയൂ. സരി, കേൾക്കാമോ? ഹലോ. സനി, അപ്പോൾ കെ സുരേന്ദ്രന് ശബരിമലയിൽ 52 വയസ്സുകാരിയെ ആക്രമിച്ച സംഭവത്തിനാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ഉപാധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് തന്നെയാണ്. മറ്റു ഉപാധികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? ഏറ്റവും കർശനമായ ഉപാധി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. നമുക്കറിയാം പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുരേന്ദ്രനെയും ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല സന്നിധാനം അടക്കം പമ്പൈ നിലയ്ക്കൽ അടക്കമുള്ള ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സുപ്രധാന കേന്ദ്രങ്ങളെല്ലാം നിലനിൽക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധമോ സമരപരിപാടികളോ സംഘടിപ്പിക്കണമെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാതെ കഴിയില്ല. പക്ഷേ ഹൈക്കോടതി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഉപാധി മുന്നോട്ട് വെച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ഒരു കാരണവശാലും പ്രവേശിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി. മറ്റൊന്ന്, സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഏർപ്പെട്ടാൽ ജാമ്യം, ഈ ഉപാധി അനുസരിച്ച് ജാമ്യം റദ്ദാക്കപ്പെടും. അതായത് സുപ്രീം കോടതി വിധിക്കെതിരെ ബി ജെ പിയും സുരേന്ദ്രനും അടക്ക നേതാക്കൾ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇനി ഏതെങ്കിലും പ്രക്ഷോഭത്തിൽ സുരേന്ദ്രൻ പങ്കെടുക്കുകയും അത് നിയമവിരുദ്ധമായി മാറുകയും അതിൽ കോടതി FIR ഇടുകയും പോലീസ് FIR ഇടുകയും ചെയ്താൽ സ്വാഭാവികമായും സുരേന്ദ്രന്റെ ജാമ്യം റദ്ദാകുന്ന സാഹചര്യമുണ്ട്. ഇതൊരു അസാധാരണമായ ഒരു ഉപാധിയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് കോടതിയെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള ഈ കുറ്റകൃത്യത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇതിനകം തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില സാങ്കേതികമായ വശങ്ങളുണ്ട്. കാരണം ഇത്തരം ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം 23 ദിവസം ഒരു പ്രതിയെ തടങ്കലിൽ വിട്ടതിന് ശേഷം അതിന്മേൽ അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തുമ്പോൾ ഇനി ഇയാളെ തടങ്കലിൽ വെക്കേണ്ട കാര്യമില്ല എന്നുള്ള വാദത്തിന് നിയമപരമായ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജാമ്യം നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഉപാധികൾ, വളരെ കർക്കശമായ ഉപാധികൾ മുന്നോട്ട് വെച്ചതോടുകൂടി സുരേന്ദ്രന് ഇക്കാര്യത്തിൽ ഇതെല്ലാം പത്തനംതിട്ട ജില്ലയിൽ കയറരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു.